ഓസ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ബി എ ഇംഗ്ലീഷുകാർക്കും എം എ ഇംഗ്ലീഷുകാർക്കും അതുപോലെ ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ചും ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ എം എ ഇംഗ്ലീഷ് എടുത്തിട്ടുള്ള ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, എം ഇ ജി 3, അവരുടെ ബ്രിട്ടീഷ് നോവലിലെ ബ്ലോക്ക് 2-ൽ നമുക്ക് ജെയിൻ ഓസ്റ്റിൻ്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് പഠിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ജെയിൻ ഓസ്റ്റിനെ കുറിച്ച് പഠിക്കണമല്ലോ, അപ്പോൾ അവർക്കും ഇത് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കണോ. അപ്പോൾ നമുക്ക് ജെയിൻ ഓസ്റ്റിനെ കുറിച്ച് നോക്കാം. ജെയിൻ ഓസ്റ്റിൻ ബോൺ ചെയ്തിട്ടുള്ളത് ഡിസംബർ 16, 1775 1775 ഡിസംബർ 16 സ്റ്റെവൻഡൻ റെക്ടറി ഹെമസ്ഫെയർ ഇംഗ്ലണ്ടിലാണ്. ഓസ്റ്റിൻ്റെ ഡിമൈസ് എന്ന് പറയുന്നത് മരണമടഞ്ഞിട്ടുള്ളത് ജൂലൈ 18, 1817 കേട്ടോ, അതായത് 1817 ജൂലൈ 18. അദ്ദേഹത്തിൻ്റെ ഏജ് എന്ന് പറയുന്നത് അപ്പോൾ 41 ആയിരുന്നു. വിൻചെസ്റ്റർ ഹെമസ്ഫെയർ ഇംഗ്ലണ്ടിലായിരുന്നു അവരുടെ മരണം കേട്ടോ. ഫാദർ ആൻഡ് മദർ നെയിം എന്ന് പറയുന്നത് ഫാദറിൻ്റെ നെയിം ജോർജ് ഓസ്റ്റിനും മദർ നെയിം എന്ന് പറയുന്നത് കരാൻഡ്ര ഓസ്റ്റിൻ, മിസ്സസ് ഓസ്റ്റിൻ വിളിക്കാട്ടോ, നമുക്ക് കരാൻഡ്ര ഓസ്റ്റിൻ ആയിരുന്നു. അവരുടെ റെസ്റ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് വിൻചെസ്റ്റർ കത്തീഡ്രൽ ഹെമിസ്ഫെയർ ഇംഗ്ലണ്ടിലായിരുന്നു കേട്ടോ. വിൻചെസ്റ്ററിൽ കത്തീഡ്രലായിരുന്നു ഹെമിസ്ഫെയർ ഇംഗ്ലണ്ടിൽ കേട്ടോ. അതുപോലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് റീഡിംഗ് അബെ ഗേൾസ് സ്കൂളിലായിരുന്നു. ഇപ്പം എന്താണ് നമുക്കിനി കൂടുതൽ നോക്കാം. അവർ അതായത് ഓസ്റ്റിൻ വാസ് ആൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ് നോൺ പ്രൈമർലി ഫോർ ഹർ 6 മേജർ നോവൽസ് അല്ലേ, വിച്ച് ഇൻപ്രിറ്റ് ക്രിട്ടിക് ആൻഡ് കോമെൻറ്റ് അപ്പോൺ ദ ബ്രിട്ടീഷ് ലാൻഡഡ് ജെൻട്രി അറ്റ് ദ എൻഡ് ഓഫ് ദ 18th century, അതായത് 18th century അവസാനത്തിൽ ബ്രിട്ടീഷ് ലാൻഡഡ് ജെൻട്രിയിലെ ജെൻട്രിയെ കുറിച്ചിട്ടുള്ള ക്രിട്ടിക്സും അതുപോലെ കോമെൻസൊക്കെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്ന വ്യാഖ്യാനിക്കുന്ന 6 മേജർ നോവൽസിൻ്റെ പ്രൈമറി ആയിട്ട് അറിയപ്പെടുന്ന ഒരു നോവലിസ്റ്റാണ് ആരെന്ന് പറയുന്നത്, ജെയിൻ ഓസ്റ്റിൻ. ജെയിൻ ഓസ്റ്റിൻ വാസ് ദ 7th child ഓഫ് ഹർ പാരൻസ്, അതായത് പാരൻസിൻ്റെ 7-ാമത്തെ കുട്ടിയാണ് ജെയിൻ ഓസ്റ്റിൻ എന്ന് പറയുന്നത്. ജെയിൻ ഓസ്റ്റിൻ റോഡ് ആസ് വുമൻ അബൌട്ട് വിമൻ, അതായത് വുമൻസിനെ കുറിച്ചിട്ടാണ് ജെയിംസ് എഴുതിയിട്ടുള്ളത്. അതുപോലെ ഷീ വാസ് എ പ്രാക്ടിക്കൽ ഐഡിയലിസ്റ്റ് ആണ് കേട്ടോ. അതുപോലെ ഷീ വാസ് എ ഗ്രേറ്റ് നോവലിസ്റ്റ് ഓഫ് റൊമാൻറ്റിക് ഏജ്, റൊമാൻറ്റിക് ഏജിലെ ഗ്രേറ്റ് നോവലിസ്റ്റ് ആണ്. നമുക്കറിയാലേ റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത് ഏജ് ഓഫ് വേർഡ്സ് വേർത്ത് ആണ് അല്ലേ. ലവ് അതുപോലെ മാരേജ് ആൻഡ് മാട്രിമോണിയും വേർ ദ ബേസിക് തീം ഓഫ് ഹർ നോവൽസ്. ലവും അതുപോലെ മാരേജ് ആൻഡ് മാട്രിമോണിയും ആയിരുന്നു ബേസിക് തീം ഓഫ് ഹർ നോവൽസ്. ഷീ റിമൈൻഡ് ആൻഡ് മാരീഡ് ഇൻ ലൈഫ്. അതുപോലെ ബേസിക്കലി ഷീ റോട്ട് ഡൊമസ്റ്റിക് നോവൽസ്, ബേസിക്കലി അവൾ എഴുതിയിട്ടുള്ളത് ഓസ്റ്റിൻ എഴുതിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ്, ഡൊമസ്റ്റിക് നോവൽസ് നോവൽസാണ്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബേസിക്കലി അവർ എഴുതിയിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ജെയിൻ ഓസ്റ്റിൻ്റെ മേജർ 6 നോവൽസ് ഏതൊക്കെയാണ് നോക്കാം. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി 1811, പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് 1813, മാൻസ്ഫീൽഡ് പാർക്ക് 1814, എമ്മ 1816, നോർത്താങ്കർ ആബേ ആൻഡ് പേഴ്സ്വേഷൻ. അപ്പോൾ ഇത്രയും നോവൽസാണ് മേജർ 6 നോവൽസ് എന്നറിയപ്പെടുന്നത്. ഇതിൽ സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയും പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്, മാൻസ്ഫീൽഡ് പാർക്ക്, എമ്മ ഷി അച്ചീവ്ഡ് സക്സസ് ആസ് എ പബ്ലിഷ്ഡ് റൈറ്റർ, അതായത് ഓസ്റ്റിന് അച്ചീവ്ഡ് സക്സസ് ആസ് എ പബ്ലിഷ്ഡ് റൈറ്റർ. ദെൻ നോർത്താങ്കർ ആബേ ആൻഡ് പേഴ്സ്വേഷൻ ബോത്ത് പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി, അതായത് നോർത്താങ്കർ ആബേയും അതുപോലെ പേഴ്സ്വേഷനും പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പോസ്റ്റ്മസ്ലി ആയിട്ടാണ് ഇൻ 1818, അതായത് 1818 അദ്ദേഹം അവരുടെ മരണശേഷം, അതായത് ജെയിൻ ഓസ്റ്റിൻ്റെ മരണശേഷം പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. പോസ്റ്റ്മസ്ലി എന്ന് പറഞ്ഞാൽ ഗ്രന്ഥകർത്താവിൻ്റെ മരണശേഷം എന്ന് പറയും, അതായത് റൈറ്ററുടെ മരണശേഷം പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോസ്റ്റ്മസ്ലി എന്ന് പറയുന്നത്. അപ്പോൾ നോർത്താങ്കർ ആബേയും പേഴ്സ്വേഷനും അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുള്ള രണ്ട് വർക്ക്സാണ് 1818. അതിൽ നോർത്താങ്കർ ആബേ എന്ന് പറയുന്നത് ഒരു ഗോത്തിക് നോവലാണ് കേട്ടോ. അടുത്തൊരു വർക്ക് എന്ന് പറയുന്നത് സാൻഡിഷനാണ്. അതും എന്താണ് അദ്ദേഹത്തിൻ്റെ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചിട്ടുണ്ട്, അതായത് സാൻഡിഷൻ ബട്ട് ഡയഡ് ബിഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. അദ്ദേഹത്തെ അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്.
അതുപോലെ ജെയിൻ ഓസ്റ്റന്റെ അൺകംപ്ലീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള നോവൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലേഡി സൂസൻ, ദ വാറ്റ്സൺ ആൻഡ് സാൻഡിഷൻ. അല്ലേ, സാൻഡിഷൻ നമുക്കറിയാമല്ലേ, അദ്ദേഹം അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പാണ് മരിച്ചിട്ടുള്ളത്. എവഞ്ച്വലി ടൈറ്റിൽഡ് സാൻഡിഷൻ ബട്ട് ഡൈ ബിഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. അല്ലേ, അതിൻ്റെ കംപ്ലീഷന് മുമ്പായിട്ടാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്. അതുപോലെ ലേഡി സൂസന്, അത് ഒരു എപ്പിസ്റ്റോളറി നോവലാണ്. അതുപോലെ ദ വാറ്റ്സൺ, അതൊരു കോമിക് സ്റ്റോറീസ് ഉള്ള ഇതാണ്, 1804 കേട്ടോ. ദ വാറ്റ്സൺ എന്ന് പറയുന്നത് കോമിക് സ്റ്റോറീസ് ഉള്ള അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു നോവലാണ്, 1804. അതൊക്കെ ഇത്രയും അദ്ദേഹത്തിൻ്റെ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള നോവൽസാണ്. ഹെർ സിക്സ് ഫുൾ ലെങ്ത് നോവൽസ് ഹാവ് റെയർലി ബീൻ ഔട്ട് ഓഫ് പ്രിൻറ്റ്. അതായത് ഓസ്റ്റന്റെ സിക്സ് ഫുൾ ലെങ്ത് ആയിട്ടുള്ള നോവൽസ് റെയർ ആയിട്ട് മാത്രമേ പ്രിൻ്റ് ആയിട്ടുള്ളൂ. ആൾദോ ദേ വർ പബ്ലിഷ്ഡ് അനോണിമസ്ലി, എങ്കിൽ പോലും അതെന്താണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അനോണിമസ് ആയിട്ടാണ്. അതായത് അജ്ഞാതനായിട്ട്, ആരാണ് ഓതർന്ന് പോലും ക്ലിയർ ആയിട്ട് കൊടുക്കാതെ അങ്ങനെയാണ് അത് അനോണിമസ് ആയിട്ടാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബ്രോട്ട് ഹെർ മോഡറേറ്റ് സക്സസ് ആൻഡ് ലിറ്റിൽ ഫെയിം ഡ്യൂറിങ് ഹെർ ലൈഫ് ടൈം. ഇതെന്താ സംഭവിച്ചത്? ഇത് അങ്ങനെ അജ്ഞാതമായിട്ട് അനോണിമസ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, എങ്കിൽ പോലും ഇതെന്താണ് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സക്സസ് ആൻഡ് ലിറ്റിൽ ഫെയിം ഡ്യൂറിങ് ഹെർ ലൈഫ് ടൈമിന് കിട്ടിയിട്ടുണ്ട്. അവിടെ ജീവിതകാലത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് അത് കുറച്ച് സക്സസ്, ഒരു ആവറേജ്, മോഡറേറ്റ് ആയിട്ടുള്ള ഒരു മിതമായിട്ടുള്ളൊരു ഫെയിം സക്സസ് ഓസ്റ്റിന് നേടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ജെയിൻ ഓസ്റ്റന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള വർക്കാണ്, ഒരു നോവലാണ് പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്ന് പറഞ്ഞു. അത് പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് കംപ്ലീറ്റഡ് ആയിട്ടുള്ളത് 1797 ഏത് പേരിലാണ്? ദ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള പേരിലാണ് കേട്ടോ അത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് വാസ് കംപ്ലീറ്റഡ് ഇൻ 1797 ആസ് ദ ടൈറ്റിൽ ദ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളതാണ്. അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് എ സിഗ്നിഫിക്കൻറ്റ് ട്രാൻസിഷൻ ഇൻ ഹർ പോസ്റ്റ്മസ് റെപ്യൂട്ടേഷൻ ഒക്കേർഡ് ഇൻ 1833. അതായത് 1833 അവളുടെ മരണാനന്തരമായിട്ടുള്ള, അതായത് പോസ്റ്റ്മസ് ആയിട്ടുള്ള പ്രശസ്തിയിൽ ഒരു മാറ്റം, ഒരു ചേഞ്ച് ഒക്കറായിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ്? റിച്ചാർഡ് ബെൻലി, വെൻ ഹർ നോവൽസ് വർ പബ്ലിഷ്ഡ് ഇൻ റിച്ചാർഡ് ബെൻലീസ് സ്റ്റാൻഡേർഡ് നോവൽ സീരീസ്. അതായത് അവരുടെ നോവൽ, അതായത് ഓസ്റ്റന്റെ നോവൽസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് റിച്ചാർഡ് ബെൻലിൻ്റെ സ്റ്റാൻഡേർഡ് നോവൽ സീരീസിൽ. അതായത് റിച്ചാർഡ് ബെൻലിയുടെ സ്റ്റാൻഡേർഡ് നോവൽ സീരീസിൽ ഓസ്റ്റന്റെ നോവലുകൾ വീണ്ടും പ്രസിദ്ധീകരിച്ചപ്പോൾ ഫെർഡിനാൻഡ് പിക്കർ, അതാണ് അവരാണ് ഇല്ലസ്ട്രേറ്റ് ചെയ്തത് കേട്ടോ, ഫെർഡിനാൻഡ് പിക്കറിന്, എന്താണ് ആൻഡ് സോൾഡ് ആസ് എ സെറ്റ്. അതൊരു എന്താണ് ചിത്ര ഒരു സോൾഡ് ആസ് എ സെറ്റായിട്ട് സോൾഡ് ചെയ്തു. അങ്ങനെ എന്താ സംഭവിച്ചത്? ദേ ഗ്രാജ്വലി ഗെയിൻഡ് വൈഡ് എക്ലൈം ആൻഡ് പോപ്പുലർ റീഡർഷിപ്പ്. അത് പിന്നെ എന്ത് ചെയ്തു? ഗ്രാജ്വലി ക്രമേണ അത് വൈഡർ എക്ലൈമായിട്ട് പോപ്പുലർ ആയിട്ടുള്ള റീഡർഷിപ്പൊക്കെ കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ കൂടുതൽ ഫെയിം നേടിയത്. അതുപോലെ ഇൻ 1869, 52 years ആഫ്റ്റർ ഹെർ ഡെത്ത്, ഹെർ നെഫ്യൂസ് പബ്ലിക്കേഷൻ ഓഫ് എ മെമ്മയർ ഓഫ് ജെയിൻ ഓസ്റ്റൺ ഇൻട്രൊഡ്യൂസ്ഡ് എ കമ്പല്ലിംഗ് വേർഷൻ ഓഫ് ഹെർ റൈറ്റിംഗ് കരിയർ ആൻഡ് സപ്പോസിറ്റ്ലി അൻ ഇവൻറ്റ് ഫുൾ ലൈഫ് ടു ആൻ ഈഗർ ഓഡിയൻസ്. അതായത് 1869 അവരുടെ മരണശേഷം, അതായത് മരണത്തിന് 52 ശേഷം അവരുടെ ഓസ്റ്റന്റെ നെഫ്യൂ പബ്ലിഷ് ചെയ്തിട്ടുള്ള എ മെമ്മയർ ഓഫ് ജെയിൻ ഓസ്റ്റൺ എന്ന് പറയുന്ന വർക്ക് എന്താണ് കമ്പെല്ലിംഗ് വേർഷനായിരുന്നു, ഒരു ശ്രദ്ധേയമായിട്ടുള്ള വേർഷനായിരുന്നു അവരുടെ, അതായത് ഓസ്റ്റന്റെ റൈറ്റിംഗ് കരിയറിൽ. ആൻഡ് സപ്പോസിറ്റ്ലി അൺ ഇവൻറ്റ്ഫുൾ ലൈഫ് ടു ആൻ ഈഗർ ഓഡിയൻസ്. അതായത് പ്രേക്ഷകർക്കൊക്കെ വളരെ, ഓഡിയൻസിനൊക്കെ വളരെ ഈഗറായിരുന്നു അത്. അതായത് അൺ ഇവൻറ്റ്ഫുൾ ലൈഫ് ടു ആൻ ഈഗർ ഓഡിയൻസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് ഓസ്റ്റൻ ഹാസ് ഇൻസ്പയർഡ് മെനി ക്രിറ്റിക്കൽ എസ്സേസ് ആൻഡ് ലിറ്റററി ആൻഡോളജീസ്. അതായത് ഓസ്റ്റൻ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്, പ്രചോദനമായിട്ടുണ്ട് മെനി ക്രിറ്റിക്കൽ എസ്സേസിനും അതുപോലെ ലിറ്റററി ആൻഡോളജീസിനും. ഹർ നോവൽസ് ഹാവ് ഇൻസ്പയർഡ് മെനി ഫിലിംസ്. അതായത് ഓസ്റ്റന്റെ ഒരുപാട് വർക്ക്സ്
ഹോസ്റ്റലിൻ്റെ നോവൽസൊക്കെ എന്താണ് ഒരുപാട് ഫിലിംസിനെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഫ്രം 1940s പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് ടു മോർ റീസെൻറ്റ് പ്രൊഡക്ഷൻസ് ലൈക്ക് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി 1995, അതുപോലെ എം ആർ 1996, മാൻസ്ഫീൽഡ് പാർക്ക് 1999, പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് 2005, ലവ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് 2016, അതുപോലെ എം ആർ 2020. അതിലൊക്കെ എന്താണ് ഈ വർക്ക്സൊക്കെ എന്താണ് ഓസ്റ്റിന് ഇൻസ്പയർഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് ഫിലിംസിനൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മസ്ലി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് പേഴ്സ്വേഷൻ എന്നുള്ളത്. ആ പേഴ്സ്വേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഓസ്റ്റിൻ്റെ ബ്രദറാണ്. അതായത് ഓസ്റ്റിൻ്റെ മരണശേഷം പോസ്റ്റ്മസ്ലി ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് പേഴ്സ്വേഷൻ എന്നുള്ളത്. അത് ഓസ്റ്റിൻ്റെ ബ്രദറാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു ഓസ്റ്റിന് അവരുടെ 6 ഫുൾ ലെങ്ത് ആയിട്ടുള്ള അവരുടെ നോവൽസൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അനോണിമസ് ആയിട്ടായിരുന്നു എന്ന് പറഞ്ഞു. അതായത് അക്കാലത്ത് അവിടുത്തെ സ്ത്രീകൾക്കൊന്നും എന്താണ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാനൊന്നുള്ളൊരു ലീഗലായിട്ടുള്ളൊരു അധികാരം അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അക്കാലത്തെ മിക്ക വനിതാ എഴുത്തുകാരെയും പോലെ ഓസ്റ്റൺ ഹാഡ് ടു പബ്ലിഷ് ഹെർ ബുക്സ് അനോണിമസ്ലി. അനോണിമസ് ആയിട്ടാണ് ഓസ്റ്റണും അവരുടെ ബുക്ക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ അക്കാലത്ത് സ്ത്രീകൾക്ക് ഒരു ഐഡിയൽ എന്ന് പറയുന്നത്, അതായത് അക്കാലത്ത് സ്ത്രീകൾക്ക് അനുയോജ്യമായിട്ടുള്ള റോൾസ്, അറ്റ് ദ ടൈം ദ ഐഡിയൽ റോൾസ് ഫോർ എ വുമൺ വേർ ആസ് എ വൈഫ് ആൻഡ് മദർ, ഒരു ഭാര്യയും അമ്മയും എന്നുള്ളൊരു ഐഡിയലായിട്ടുള്ളൊരു റോള് മാത്രമാണെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് അക്കാലത്തെ വിവാഹിതരായിട്ടുള്ള ബ്രിട്ടീഷ് സ്ത്രീകൾക്ക് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാനൊന്നും അവർക്ക് പെർമിഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ അവർ റിഗാർഡ് ചെയ്യുന്നത് എന്താണ്, അറ്റ് ബെസ്റ്റ് ആസ് എ സെക്കൻഡറി ഫോം ഓഫ് ആക്ടിവിറ്റി. അതൊരു രണ്ടാം, അതായത് സ്ത്രീകൾക്ക് വേണ്ടി എഴുതുന്നത് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്നാണ് അവർ പറയുന്നത്. ജെയിൻ ഓസ്റ്റിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് വർക്ക്സൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.